നമസ്കാരം മുതിർന്ന ബി ജെ പി നേതാവും മുൻ കേന്ദ്രമന്ത്രിയുമായ ഒ രാജഗോപാലിന്റെ ആത്മകഥയായ ജീവിതാമൃതം ദിവസങ്ങൾക്ക് മുൻപാണ് പുറത്തിറങ്ങിയത് സ്വാതന്ത്ര്യ സമര കാലഘട്ടം തൊട്ട് നിയമം എം എൽ എ ആയി പ്രവർത്തിച്ച ഇക്കഴിഞ്ഞ മാസങ്ങൾ വരെയുള്ള തന്റെ ജീവിതകഥയ്ക്ക് ഒപ്പം പാർട്ടിയുടെയും വളർച്ചയും ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ വിവിധ സംഭവ വികാസങ്ങളുമൊക്കെ ഒ രാജഗോപാലിന്റെ ആത്മകഥയിൽ കടന്നുവരുന്നുണ്ട് ഇന്ത്യൻ സ്വാതന്ത്ര്യം ഗാന്ധിവാദം കേരള പിറവി ജനസംഘത്തിന്റെ തുടക്കം മലപ്പുറം ജില്ലാ വിരുദ്ധ സമരം തളിക്ഷേത്ര സമരം അടിയന്തരാവസ്ഥ ജനതാ പാർട്ടി ബിജെപിയുടെ ജെ ആവിർഭാവം അയോധ്യ പ്രശ്നം വാജ്പേയി സർക്കാർ രാജ്യസഭ എം പി സ്ഥാനം മന്ത്രി പദവി നേമത്തെ വിജയം തുടങ്ങി അങ്ങേയറ്റം സംഭവ ബഹലമായ എട്ട് പതിറ്റാണ്ട് നീളുന്ന അനുഭവങ്ങളാണ് മാതൃഭൂമി ബുക്സ് പുറത്തിറക്കിയ ഈ ആത്മകഥയിൽ ഉള്ളത് ദീൻദയാൽ ഉപാധ്യായും മന്നത്ത് പത്മനാഭനും തൊട്ട് അദ്വാനിയും ജോഷിയും വാജ്പേയിയും നരേന്ദ്രമോദിയും വരെ നീളുന്ന ബി നേതാക്കളുമായുള്ള സൗഹൃദവും ഒന്നിച്ചു പ്രവർത്തിച്ചപ്പോഴുള്ള അനുഭവങ്ങളും അദ്ദേഹം ഈ പുസ്തകത്തിൽ എഴുതുന്നുണ്ട് അതുപോലെ കെ ആർ നാരായണൻ എ പി ജെ അബ്ദുൽ കലാം എന്നിവരെ രാഷ്ട്രപതിയാക്കാൻ താൻ നടത്തിയ ശ്രമങ്ങളും മന്ത്രിയായിരുന്നപ്പോൾ കേരളത്തിനായി നടത്തിയ പ്രത്യേക സേവനങ്ങളും രാജഗോപാൽ എടുത്തു പറയുന്നുണ്ട് അതുപോലെ തന്നെ ഒരു രാഷ്ട്രീയ പരീക്ഷണം എന്ന് പേരിട്ട അധ്യായത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി യു ഡി എഫുമായി രഹസ്യബാന്ധവം ഉണ്ടാക്കിയതും അദ്ദേഹം സമ്മതിക്കുന്നുണ്ട് ി ജെ പി വോട്ടുകൾ കൃത്യമായി യു ഡി എഫിന് കിട്ടിയെങ്കിലും യു ഡി എഫ് വോട്ടുകൾ പറഞ്ഞ സീറ്റുകളിൽ താമരയ്ക്ക് വീണില്ല അങ്ങനെ കോലിബി സഖ്യമെന്ന് അപ്രഖ്യാപിത മാത്രം തങ്ങൾക്ക് സമ്മാനിച്ച് ആ രാഷ്ട്രീയ പരീക്ഷണം പരാജയപ്പെട്ടുവെന്നും രാജഗോപാൽ എഴുതുന്നു പക്ഷേ പുസ്തകത്തിൽ ഏറെ വിവാദമാകുന്നത് തലശ്ശേരി കലാപത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തലുകളാണ് സി പി എം ശക്തി കേന്ദ്രത്തിൽ എങ്ങനെ പള്ളി തകർന്നു തലശ്ശേരി കലാപത്തെക്കുറിച്ച് ജീവിതാമർദ്ദത്തിൽ ഒ രാജഗോപാൽ ഇങ്ങനെ എഴുതുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ഡിസംബറിൽ തലശ്ശേരിയിലെ മുഴുപ്പിലങ്ങാട് ക്ഷേത്രത്തിലെ ഉത്സവത്തോടെയാണ് തലശ്ശേരി കലാപം ആരംഭിക്കുന്നത് ക്ഷേത്രോത്സവത്തോടനുബന്ധിച്ച് നടന്ന ഘോഷയാത്രയ്ക്ക് നേരെ ആരോ ചെരുപ്പറിഞ്ഞത് സംഭവങ്ങൾക്ക് തുടക്കം കുറിച്ചു എന്നാൽ ഇത്തരം ഒരു അതിക്രമത്തിന് ഒരിക്കലും ഒരു മുസ്ലിം ഒരുങ്ങില്ല എന്നതാണ് വാസ്തവം ആ പ്രവൃത്തിയുടെ ഉത്തരവാദികൾ സി പി എമ്മുകാർ സ്വാഭാവികമായും നമുക്ക് ഊഹിക്കാനാകും ഇതിനു മുമ്പ് തന്നെ മുസ്ലിം ലീഗ് സി പി ഐ നയിക്കുന്ന സി അച്യുത മേനോൻ മന്ത്രിസഭയിൽ ചേർന്നിരുന്നു അതിൽ പ്രതിഷേധിച്ച് മാർസിസ്റ്റുകൾ ലീഗുകാർക്കെതിരെ പ്രകടനങ്ങൾ നടത്തുകയും ചെയ്തു അതിന്റെ തുടർച്ചയായി അവർ തന്നെ ആസൂത്രണം ചെയ്തതായിരുന്നു ഈ കലാപം എന്നിട്ട് അതിന്റെ ഉത്തരവാദിത്വം ആർ എസ് എസിന്റെയും ജനസംഘത്തിന്റെയും തലയിൽ കെട്ടിവെക്കുക അതായിരുന്നു അന്നവർ സ്വീകരിച്ച തന്ത്രം തലശ്ശേരി കലാപം നടക്കുന്ന സമയത്ത് രാത്രികളിൽ സി പി എം പ്രവർത്തകർ തെരുവിൽ പ്രകടനം നടത്തും ആ സമയത്ത് ജയ് ജയ് ആർ എസ് എസ് എന്ന് മുദ്രാവാക്യം വിളിക്കുകയും മുസ്ലിം പള്ളികൾക്ക് നേരെ കല്ലെറിയുകയും ചെയ്യും അതുമാത്രമല്ല പള്ളി ചുമരുകളിൽ ജയ് ജയ് ആർ എസ് എസ് എന്ന് എഴുതിവെക്കാനും അവർ മടിച്ചില്ല അതോടൊപ്പം പുറത്തുനിന്ന് വരുന്ന പ്രവർത്തകരുടെ നേതൃത്വത്തിൽ മുസ്ലിം വീടുകളിൽ കയറി അക്രമങ്ങൾ കാണിക്കുകയും ഖുർആൻ വരച്ചുകയറുകയും ചെയ്യും ഇതൊക്കെ ചെയ്യുന്നത് ഒരു മാർസിസ്റ്റുകാരനായിരിക്കില്ല മറിച്ച് ആർ എസ് എസ് കാരനായിരിക്കുമെന്ന് മുസ്ലിങ്ങൾ വിശ്വസിച്ചുകൊള്ളു എന്നായിരുന്നു അവരുടെ ധാരണ എന്നാൽ അവരെല്ലാം മാസിസ്റ്റുകളാണെന്നും ആർ എസ് എസ് കാരല്ലെന്നും അവിടെയുള്ള മുസ്ലിങ്ങൾ തന്നെ മനസ്സിലാക്കിയിരുന്നു എന്നതായിരുന്നു സത്യം ഇത്തരത്തിലുണ്ടായ പല സംഘർഷങ്ങളെക്കുറിച്ചും ഞങ്ങൾ വിശദമായി തന്നെ പഠിക്കാൻ സാധിച്ചിരുന്നു അതിൽ നിന്നൊക്കെ മനസ്സിലായ ഒരു സത്യം ഇവിടെ മതസ്പർദ്ധയുടെ പേരിൽ ഒരു സംഘർഷവും ഉണ്ടായിട്ടില്ല എന്നതാണ് സിപിഎമ്മിന്റെ അസഹിഷ്ണുത മനോഭാവത്തിൽ നിന്നുണ്ടാകുന്ന സിപിഎം ആർ എസ് എസ് സംഘർഷങ്ങളെ സ്വന്തം താല്പര്യ സംരക്ഷണാർത്ഥം സിപിഎമ്മുകാർ വർഗീയ സംഘർഷമായി ലേബലിട്ട് മുതലെടുക്കുക അതായിരുന്നു സത്യം